കണ്ണൂരിൽ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള സംസാരിക്കുന്നു തത്സമയ സംരക്ഷണത്തിലേക്ക് പൊതിയൂറും നമ്മളെ മാങ്ങ കഴിക്കുമ്പോഴൊക്കെ സംതൃപ്തി കിട്ടും ഐ വുഡ് ലൈക്ക് ടു സേ ഇറ്റ് ഈസ് ഫ്രൂട്ട് ഫ്രൂട്ട് ഈസ് അട്രാക്റ്റീവ് ബട്ട് വാട്ട് അബൌട്ട് റൂട്ട് ഒരു പത്തനംതിട്ട ധർമ്മം ഈ റൂട്ടും ഫ്രൂട്ടും റൂട്ട് തേടി പോയി ഫ്രൂട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അതുകൊണ്ടാണ് 1952 എഴുത്തും വായനയും ഒന്നും അറിയാത്ത 58% 60% ജനങ്ങളുടെ രാജ്യത്ത് പ്രായപൂർത്തി വോട്ടവകാശം നൽകുന്നതെന്ന് പറഞ്ഞപ്പോൾ 5 കൊല്ലത്തിലൊരിക്കൽ അവൻ വിധികർത്താക്കളായി നാടിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കേണ്ടി വരുന്നുവെന്ന് വരുമ്പോൾ 52 കാലഘട്ടത്തിൽ ഉയർന്ന ഒരു ചോദ്യമുണ്ടായി അതിന് ജവഹർലാൽ നെഹ്റു ആണെന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹത്തോട് ചോദിച്ചു ദാ പ്രായപൂർത്തി വോട്ടവകാശം കൊണ്ട് വിധികർത്താക്കളായി നാടിൻ്റെ ന്യായാധിപന്മാരായി ഈ നാട് എങ്ങോട്ട് പോകണം എന്താണ് എൻ്റെ ഗതി എന്ന് ചോദിക്കുമ്പോൾ സ്വന്തം പേരും എഴുതാനോ വായിക്കാനോ അറിയാത്ത ബഹുഭൂരിപക്ഷം ജനങ്ങളുള്ള ഒരു രാജ്യത്ത് അവർ വിധികർത്താക്കളാകുമ്പോൾ വിധി എങ്ങനെയായിരിക്കും അത് എന്നിട്ടുള്ള ചോദ്യം ചോദിച്ചപ്പോൾ നെഹ്റുജിയാണെന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം പറഞ്ഞു ദ പൊളിറ്റീഷ്യൻ ആൻഡ് ദ മീഡിയ should educate the mass ee rajyathe janangale padipikkenda adhyapakarum rashtrakkarum madhyamangalum okke aanu avarku padipikkan sadhikkum adukondu nammude janadhipathyam vijayikkum ennu paranja nehruji aanu nan enna orma sadhittu correction naan ee avasarathil parayan aagrahikkunnu aa sadharanakkare padipikkenda adhyapakare ee rendu meghalakalodum bandhappettu swayam velayirutenda നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അധ്യാപകരെ പഠിക്കുന്നോ രാഷ്ട്രീയ നേതാക്കന്മാർ അധ്യാപകരാണ് കോൺഗ്രസ്സുകാരനായാലും കമ്മ്യൂണിസ്റ്റുകാരനായാലും ലീഗ് ആയാലും ബി ജെ പി ആയാലും യു വിൽ ഹാവ് ടു എഡ്യൂക്കേറ്റ് ദ മാസ് ഈ പാവപ്പെട്ട ജനങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച് അവരെ ബോധവൽക്കരിക്കേണ്ടവരായിരുന്നു ആ ബോധവൽക്കരണ പ്രക്രിയ എവിടെ നിൽക്കുന്നു എന്ന ചോദ്യത്തിലേക്ക് കേരളത്തിൽ എന്ത് പറഞ്ഞാലും അപവാദവും വിവാദവും ആകുന്നുള്ളതുകൊണ്ട് ഞാനത് ഉത്തരം പറയുന്നില്ല എൻ്റെ ഉത്തരം ഞാൻ എന്നിലേക്ക് ഒതുക്കുകയാണ് പക്ഷെ നിങ്ങൾ ചിന്തിക്കുക ഇവിടെ പഠിപ്പിക്കേണ്ടവൻ ആദ്യം പഠിക്കേണ്ടത് അന്യോന്യം എൻ്റെ ജീവിതത്തിൽ രാഷ്ട്രീയക്കാരനായ ഒരൊറ്റ ആളെ പോലും ഒരിക്കലും